ഫസ്റ്റ് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് 100,000 രൂപയാണ് ട്ടോ ഒറ്റൊരു കമ്പി മോടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മോൻ ഇത് വിഷയമാണ് ഓ നോക്കി നിങ്ങൾ ഓക്കേ ഗയ്സ് കുമിൽ എത്തി ദേ കണ്ടില്ലേ നമ്മുടെ ഒപ്പം ജോപ്പൻ ഉണ്ട് ട്ടോ ജോപ്പനെ അയച്ചു വിട്ടേക്ക് ആ എന്താണ് हेलो गाइस वेलकम बैक टू आवर चैनल निक्स पेट्स एंड पैशन या निंगड़ नेजी या निंगड़ एल्फी मैरेज लॉकडाउन स्टेशन मैरेज आदमी मूर्ना ഇല്ല ഒരു രാവശി നൈറ്റ് വന്നിട്ടുണ്ട് ആ ലോക്ക് ഡൗൺ ന്റെ സമയത്ത് ജസ്റ്റ് മൂന്നാർ ഒന്ന് രാത്രി വന്ന് കണ്ടുപോയി ഉറങ്ങി ഇവിടെ കിടന്നു രാവിലെ വീട്ടിലേക്ക് തിരിച്ച് രാവിലെ വീട്ടിലെത്തിട്ട അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പുറത്തു പോണ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ നിൽക്കുന്നത് പറക്കാട് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ട്ടോ പ്രോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ എത്തണ്ട ആ പ്ലേസ് അല്ലേ പള്ളിവാസലാണ് പള്ളിവാസലാണ് അപ്പോൾ പ്ലേസിന്റെ പേര് അപ്പോൾ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം ആൽഫിനെ എന്നെ അറിയാലോ പിന്നെ നമ്മുടെ ജോസൂട്ടൻ അവിടെ ഉണ്ട് ഇത് അഭിഷേക് ആണ് ഞങ്ങൾ മൂന്ന് പേരും ടീച്ചേഴ്സ് ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആണ് പരിചയം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലോട്ട് ഫുട്ബോൾ കളിച്ച് ഒരാളെയും കൂടി ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നു അങ്ങനെ ചെറുപ്പത്തിലെ തൊട്ടുള്ള പരിചയമാണ് അപ്പോൾ ഇനി ഒരാൾ കൂടി ഉണ്ട് ഡൂഡു ബാച്ചിലർ ഡൂഡു ഓക്കെ വിത്ത് ജോസൂട്ടൻ ഓക്കെ അപ്പോൾ ജോസൂട്ടനുണ്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരാളുണ്ട് ഇവൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ കാൻഡീസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ഡാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സൺകൊനിയൂർ സംസാരിക്കുമോ സംസാരിക്കുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് സംസാരിക്കും ഇവന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ജോപ്പൻ എന്നാണ്ട് അവന്റെ പേര് അപ്പൊ നമ്മളുടെ ജോപ്പന്റെ പേര് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഇവരെ വളർത്തിയിട്ട് ഇവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ജോപ്പന്ന് വിളിച്ചാൽ മാത്രം വരുള്ളൂ അപ്പൊ അവന് ജോപ്പൻ എന്ന് പേരിട്ട് അപ്പൊ ഇതൊരു കുഞ്ഞു ജോപ്പനാണ്ട അപ്പൊ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് ഫുഡിൽ തന്നെ തുടങ്ങാല്ലേ അല്ലെ എന്തൊരു കാര്യത്തിലും ഫസ്റ്റ് ചെയ്യേണ്ടത് ഫുഡാണ് അല്ലേ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പോയി കഴിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാട്ടാ യെസ് അപ്പോൾ ഗൈസ് നമ്മളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിലെ ഫുഡുകൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആൽഫി കാണിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് പോലെ അതുപോലെ തന്നെ ഷേക്സും അതുപോലെ തന്നെ ജ്യൂസസും ലൈമൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോക്കോസ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കോൺഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ട മിൽക്ക് ബട്ടർ എന്താ പറയുക ജാമും ടോസ്റ്റർ ബ്രെഡ്സ് ഒക്കെ ഉണ്ട് പിന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ലി ഉണ്ട് പിന്നെ വടയുണ്ട് അതിനു വേണ്ടിയുള്ള ഡിഷസ് ആണ് സാമ്പാർ നമ്മുടെ അൽഫിയാണ് കാണിച്ചു തരുന്നത് പൂരിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ളത് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഇതാന്ന് തോന്നണേ അതെ അതെ ഉരുളക്കിഴങ്ങിൻ്റെ ബാജിക്കറി ഓക്കെ ബാജിക്കറിയാണ് പിന്നെ എഗ് ന്യൂഡിൽസ് ഉണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പുമാ അതുപോലെ തന്നെ ഇത് സാമ്പാർ തന്നെയാണെന്ന് തോന്നണത് സാമ്പാർ പോലത്തെ എന്തോ സംഭവമാണ് ആ ഇവിടെ സ്റ്റീം ബനാന അവിയൽ ഓക്കെ നമ്മുടെ അവിയലൊക്കെ കിഡിലനായിട്ട് ആ അവിയൽ അവലങ്ങല്ല ഓക്കെ നമ്മൾ നോർമല് അവലൊക്കെ ഇല്ലേ അവലൊക്കെ നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീംഡ് ബനാന പിന്നെ നമ്മുടെ നാടൻ എന്താ പറയുക കപ്പിയും അതുപോലെ തന്നെ ഇത് മുളക് ഭജിയാണെന്ന് തോന്നണല്ലേ ആ മുളക് ഭജിയാണ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ അങ്ങനത്തെ താല്പര്യമുള്ളവർക്ക് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സാലഡ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട് പിന്നെ എന്താ പറയുക സാധാരണ സലാഡ് ക്യാരറ്റ് പിന്നെ സാലഡ്സിൻ്റെ വെറൈറ്റീസ് ഫ്രൂട്ട് സലാഡ്സ് അങ്ങനെ അങ്ങനത്തെ ഒരു വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ ഉണ്ടാവും പിന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഡിസേർട്സ് പോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതേ കണ്ടില്ലേ പിന്നെ അതുപോലെ ഇതൊക്കെ ചില്ലി ആ ഇത് മറ്റേ ഒലീവിൻ്റെ ഇതല്ലേ ആൻഡ് ഈവൺ ഹണി വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്
ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തൊട്ട് ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗയ്സ് നമ്മുടെ ഫുഡിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫുഡിംഗ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ കഴിക്കണം എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആൽഫിയുടെ പ്ലേറ്റ് ആണ് ഈ കാണുന്നത്. എന്താ പറയുക, ഇതെന്തൊക്കെ എടുത്താണ് ആൽഫി? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡൂഡു ജെറിൻ ഉണ്ട് കേട്ടോ. ജെറിൻ എന്തൊക്കെ കഴിക്കണേ? ഓ ഒന്നുമില്ല, ചെറുതായിട്ട് ഒരു 10 അപ്പം, കുറച്ച് നൂഡിൽസ്, കുറച്ച് ഒരു 2 കിലോ ചിക്കൻ കറി എല്ലാം കൂടി കഴിക്കുന്നുണ്ട് അഭിഷേക്. ഓക്കെ, അഭിഷേക് തീരെ ഡയറ്റിലാണ് കേട്ടോ. ഏകദേശം എത്ര ഡൂഡ്, എത്ര എത്ര അപ്പായി? 12 അപ്പായി കേട്ടോ. പിന്നെ ഇവരുടെ കാറ്റഗറി നോക്കണ്ട, ഇവര് ഭക്ഷണത്തിന്റെ കുറച്ച് കഴിക്കണവരാണ്. നമ്മുടെ ജിസ്മരിയും ഉണ്ട് കേട്ടോ. നമ്മുടെ പാവൻ ജ്യൂസ് കൂട്ടം മാത്രം ഒന്നും കഴിച്ചല്ല കേട്ടോ. ആൽഫി അവനെ കൊതിപ്പിച്ച് നിന്നുകൊണ്ടിരിക്കുക. എന്താണ് ആൽഫി ഇങ്ങനെ? ഇനി എൻ്റെ പ്ലേറ്റ് കാണണ്ടേ? അലി പറഞ്ഞത് ഈ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ പറയാം, ഞാൻ പറയാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ കഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പൂരിയുണ്ട്, പിന്നെ കപ്പിയുണ്ട്, നമ്മുടെ നാടൻ കപ്പിയുണ്ട്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫുഡിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡിംഗ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു വിട്ടു, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നേ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഡൂഡ് സംഭവം എടുത്തിട്ടുണ്ട്, അമ്പും മില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കട്ടെ ഡൂഡുവിന്റെ ഉന്നം തോരൻ കറക്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ അഭിഷേക് ആണ്. ഓക്കെ, കം ഓൺ, അഞ്ച് പോയിന്റ്. നമ്മുടെ റൂം ഏകദേശം അവിടെയാണ് കേട്ടോ. നമ്മളിപ്പോ കളിച്ചോണ്ടിരുന്നൊക്കെ അവിടെയാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കളിക്കാനും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏജ് ബിലോ 12 ആണ്, അല്ലെങ്കിൽ ഞാൻ കയറി ചാടി കാണിച്ചത് തന്നെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ്, കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റിയൊരു സ്പേസ്. നമ്മുടെ ജോപ്പന കൂടി ഉണ്ട് കേട്ടോ. ജോപ്പ ജോപ്പ, ജോപ്പന ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ജോപ്പ കാണിച്ച്, കണ്ടില്ലേ ജോപ്പ? ഇവൻ എത്ര നാളായിരുന്നു അറിയാം നമ്മുടെ ഏവിയറിൽ നിന്ന് പോയിട്ട്, എന്നാലും ആ സ്നേഹം കാണിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസ് കഴിഞ്ഞു, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. അതെ, നമ്മുടെ ഡൂഡു. ഇത് ഞങ്ങളുടെ റൂമാണ്, ഞങ്ങളുടെ റൂം ഞങ്ങൾ കാണിച്ചു തരുന്നില്ല, വേറെ റൂം കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ആൽഫിയൊക്കെ നിൽക്കുന്ന റൂമാണ്. ഇവിടെ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ് ആണ് കേട്ടോ, കണ്ടല്ലേ. വൈഫൈ ആണ്, കൂളായിട്ട് നമുക്ക് തുറക്കാം. ആഹാ, അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂം കേട്ടോ. ദേ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കിടിലനാണ്, വേറെ ലെവലാണ്. അപ്പം ഇതിവിടെ, അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്കൊരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. ടി എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കിടിലം വ്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർ ബാൽക്കണിയും കാര്യങ്ങളും. ഇനി നമ്മളിങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സോഫാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കുള്ള റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാത്റൂമൊക്കെ വെൽ ക്ലീൻഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളവും അതുപോലെ തന്നെ തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കോഫി മേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ഒരു ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലേ. വെള്ളമൊക്കെ നല്ല തണുത്തിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് പാക്കേജ് അല്ലേ ആൽജി? എങ്ങനെയുണ്ട് റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അപ്പം ഇനി ഇതിൻ്റെ പുറത്ത് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജിസ്മരി എങ്ങനെയുണ്ട് റൂമും കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ. ദേ നമ്മുടെ ചെക്കനിവിടെ കിടക്കുന്നുണ്ട്. ഓ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. റൂം ഇഷ്ടമായ
അപ്പൊ ഗൈസ് ഇതുപോലത്തെ ഒരു റൂം തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. രണ്ട് റൂമായിട്ടാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ ഗൈസ് നമ്മൾ റൂമിൽ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യല്ലേ ആൽഫി, നമുക്ക് എല്ലാം പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാല്ലേ. അപ്പൊ ഗൈസ് നമ്മളിത് ജോസൂട്ടനെയൊക്കെ ഡ്രസ്സ് മാറിച്ചിട്ടുണ്ട് കേട്ടോ. പൂളിക്ക് പോകാൻ പോവാ. ഹായ് ഹലോ പറഞ്ഞേ വരണ്ടാ, ഞാൻ പോട്ടെ എന്നാ. ജോസൂട്ടാ ഓക്കെ, ജോസൂട്ട് ഇത്ര നേരം കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ചിരിയായി. പോവാ നമുക്ക് ജോസൂട്ടാ, എന്നാ പിടിച്ചോ പോവാ. ചിരിയായിട്ടില്ലേ. ഓക്കെ അപ്പൊ നമ്മൾക്ക് പൂളി പോവാ. പൂളി പോയി കുളിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് വേഗം പൂളിയിലേക്ക് പോവാം. പോവാ. നമ്മുടെ ജോസൂട്ടൻ നിന്ന് പറക്കണുണ്ട് കേട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബാത്തിങ്. എങ്ങനെയുണ്ട്, തണവാണോ? അടിപൊളി തണുത്ത വെള്ളവും നല്ല അടിപൊളി വ്യൂട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. ചേട്ടൻ എന്നിട്ട് കാണിക്കണ കൊച്ചിന് തലയിലെ വെള്ളം ഇനി കൂപ്പയോട്ടേക്ക് കൊച്ചിന് തലയിലേക്ക് വെള്ളം നിറച്ചിരുന്ന. അത് മനുഷ്യ കൊച്ചാണ്, വെള്ളം വീഴും വെയില് കൊള്ളും. കൂളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം താഴ്ച കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നൈസ് നല്ല തണുത്ത് നാല് മാസം കൊച്ചുകൾക്ക് ഇറങ്ങാം. അപ്പൊ ഗൈസ് എന്താ കാര്യം ചെയ്യാം, ആവശ്യത്തിന് നിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ വേണ്ടിയുള്ള പൂളാൻ തോന്നണേ. നമ്മൾ പൂള് മാറി ചാടിയും തോന്നണ്ടേ. അല്ലല്ലോ, ഓക്കെ. അപ്പൊ ആൽഫി ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആൽഫി ഇറങ്ങണില്ലേ? ആൽഫി ഇറങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ ജിസ്മരിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടോ? കോമ്പറ്റീഷൻ അറിയില്ലേ. ഇവിടെ നീന്താ അറിയില്ല നിനക്ക്? എനിക്ക് നീന്താൻ അറിയില്ല. ഒരാൾക്ക് നീന്താ അറിയില്ല? ബെസ്റ്റ് ആയിട്ട്. നിനക്ക് നീന്താ അറിയില്ല? നാണം കടത്തി ഗൈസ്. നിങ്ങൾ ആരെങ്കിലും നീന്തണവരുണ്ടോ? നീന്തണവരാരെങ്കിലും ഉണ്ടോ? കോമ്പറ്റീഷൻ ഉണ്ടോ? 100,000 രൂപയ്ക്ക് പറ്റി ഉണ്ടോ? നീന്തോ. അപ്പൊ 100,000 തിരിച്ചെടുക്കാം. അൽഫി ഇറങ്ങണ്ടാ? സീൻ കിട്ടി. ഓ ഗൈസ് ഏതാ മറ്റേ സമ്മറാണോ? പിന്നീന്ന് ചാട്ടെ. ഇവിടെ വഴിക്ക് വീടില്ല, പിന്നീ പോയി ചാട്. പിന്നീന്നോ അളിയ? പിന്നീന്നോ ചാട്. വെള്ളത്തിലിടാൻ. ഓക്കെ ഗൈസ്, നീന്താറിയാ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് തന്നെയാണ് വെള്ളത്തിലിട്ടേണ്, അവർക്ക് ഇതിൽ പങ്കില്ല. ഇനി ആൽഫി നമുക്ക് കുളിച്ചാലോ? റെഡി. കൈമ പിടിച്ച് വലിച്ചേക്കണേ. മെയിൻ കള്ള കൊതിയൻ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നു. വീഡിയോയിലുണ്ട്, വീഡിയോയിലുണ്ട്. അതുപോലെ അടുത്ത കള്ള കൊതിയൻ. കള്ള കൊതിയല്ലേ? ചതിച്ചു ഗൈസ്, കൈമ പിടിച്ച് വലിച്ചു.
കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ആനയുടെ തുമ്പിക്കൈ നിന്ന് വെള്ളം വരും. അതെ, ഒന്ന് ചോദിച്ചോ. കറണ്ടില്ലേ ചേട്ടാ? ആന തുമ്പിക്കൈ വാട്ടർ പനി നെയ് നടന്നില്ല ഗൈസ്. അപ്പൊ ഗൈസ് നല്ല മഴയും കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് പുളിയിൽ നിന്ന് നേരെ റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഒരു ജീപ്പ് സഫാരി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഈ താഴ്ത്ത ഭാഗത്തേക്കാണ്ട് ഈ ജീപ്പ് സഫാരി വരുന്നത്. താഴ്ത്ത് ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന സഫാരിക്ക് പോവാം. അതുപോലെ തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞു. നമ്മുടെ ബാൽക്കണി വ്യൂ നിങ്ങൾക്ക് ഒന്ന് കാണണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. നിങ്ങൾ നോക്കിയേ എത്ര ഭംഗിയാണ്, നോക്കിയേ. വേറെ ലെവൽ വ്യൂ ആണ്. ദേ നമ്മുടെ ഏയ് ഇതാരത്, ദേ നമ്മുടെ ജോസൂട്ടനൊക്കെ ഉണ്ടിട്ട് ഇവിടെ. ജോസൂട്ടാ ഹായ്. കുട്ടികളൊക്കെ നല്ല കംഫേർട്ടായിട്ട് നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ദേ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വൻ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ വിഷയം ദാവൂദ് ഇബ്രാഹിം. അപ്പൊ ഗൈസ് നൈറ്റായി, നമ്മൾ റൂമിലെത്തി. ഇത് കണ്ടില്ലേ നമ്മളിപ്പം ജോപ്പൻ ഉണ്ട് കേട്ടാ. ജോപ്പനെ അഴിച്ചു വിട്ടാ. ആ എന്താണ്, നല്ലോണം സംസാരിക്കും കേട്ടാ. ജോപ്പ ജോ ജോ എന്താണ്, ആള് ഭയങ്കര ക്യൂട്ടാണ്ട. ഒരു മന് മൂക്കത്തെ അടിക്കരുതിട്ടാ. ഏണ്ടല്ലേ ആള് ഫുള്ള് അഴിഞ്ഞ് കിടക്കാണ്, ഫുള്ള് ഫ്രീ ഫ്ലൈ ഒക്കെ ചെയ്ത് കിടക്കാണ്ട. പോണല്ലേ. ഏ ജോപ്പ സംസാരിച്ചേ, ഏ സംസാരിച്ചേ ജോപ്പ. ഈ ജോപ്പൻ വേറെ ജോപ്പനാണ്ട, ഈ ജോപ്പനും വേറെയാ. പറഞ്ഞേ സംസാരിച്ച് സംസാരിച്ച് ജോപ്പ ജോപ്പ പറ സംസാരിക്ക്. ഇല്ലേ ഇവിടല്ലേ. അപ്പൊ ഗൈസ് ഇന്ന് ഡിന്നറും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് ഡിന്നർ കഴിക്കും. നാളെ ഒരു കിടിലും വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണ്ടേട്ട. അപ്പൊ ഗൈസ് രാവിലെ ഒക്കെ തന്നെ ഇരുന്നിട്ടു, ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാട്ട. അപ്പൊ അതിന് മുന്നേ ഒരു കിടിലും സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടല്ലേ. ഫുള്ള് ഫോഗിയാണ്, ഏകദേശം ക്ലൗഡ് ബെഡ് പോലെയൊക്കെ തോന്നും കേട്ടാ. അപ്പൊ അതേ നമ്മുടെ വാവയൊക്കെ അതേ ഡ്രസ്സ് മാറി ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടാ. ജോസൂട്ടാ ജോസൂട്ടാ ഇഞ്ചാണ്. ഓക്കെ അപ്പൊ നമ്മളിത് പാക്കിംഗ് കഴിഞ്ഞു. ഞാൻ ക്യാമറ ബാഗ് എടുത്തിട്ടുണ്ട്, ഡ്രോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയിട്ട് നല്ല അടിപൊളി ഒരു പ്ലേസ് ഉണ്ട്, അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ല ആൽഫിയ ആ പോവാ. ഏ ജോസൂട്ടാ ജോസൂട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് പിക്കപ്പ് പറഞ്ഞത് ഇവിടുന്നാണ്, ഇവിടുന്നാണ് ജീപ്പ് സഫാരിയും കാര്യങ്ങളും. ഇത് അവിടെ നിന്നാണ് ഏകദേശം നമ്മുടെ ജീപ്പൊക്കെ വരുന്നത്. വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഉണ്ടല്ലേ, താഴേക്ക് പോവാം. താഴെയാണ് നമ്മൾ പോകുന്ന സ്പോട്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കി. കോടയിലൊക്കെ മുങ്ങി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ലൊരു ആംബിയൻസ് ആണ്. രാവിലെ ഒക്കെ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഐസായി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല തണവും കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ആനക്കുട്ടനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് പൂളിൽ കുളിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു വ്യൂ, കണ്ടില്ലേ നിങ്ങളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റില്ല, അത്രയും കോടയും കാര്യങ്ങളൊക്കെയാണ്. അവിടെയാണ് കേട്ടോ പ്ലേ ഏരിയ ഉള്ളത്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ജീപ്പ് വന്നിട്ട് താഴേക്ക് പോകണം. താഴേക്ക് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഏകദേശം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എടാ ഹലോ ഹായ്. ഇവിടെ ഒരു കാവനാടുണ്ട്, ഓടാ ഒരു ഗാർഡ് ഉണ്ട്. സോ ഇതാണ് പ്ലേസ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ആണ് കേട്ടോ. ഇതിൽ കൂടെ നമ്മൾ നടന്നു പോകണം, കണ്ടില്ലേ. എൻ്റെ പോലെ വിഷയം ആഹാ. ഈ ഒരു ചെറിയ ഒരു കമ്പീൻ കേട്ടോ, അതും വേണ്ട നമ്മൾ നടന്നു പോകണം, കണ്ടില്ലേ. എൻ്റെ മോനെ ആടൊരു ഒരാൾ പോട്ടെ, ഒരാൾ അറ്റ് എ ടൈം. എന്റെ മോനെ വിഷയാണ്. നമുക്ക് കണ്ടാ അറിയാം ഒറ്റ ഒരു കമ്പി മോടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. എന്റെ മോനെ ഇത് വിഷയാണ്.
ഓ നോക്കി നിങ്ങൾ താഴ്ത്തിക്ക് നല്ല താഴ്ചയുണ്ട് ഓക്കെ ഗൈസ് ഇവിടെ രണ്ട് മരമൊക്കെ ഉണ്ട് മോർച്ചേരം നിൽക്കാട്ടോ ഓക്കെ ലെറ്റ്സ് ഗോ കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ താഴെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊന്ന് കറക്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു കേവ് കണ്ടോ നിങ്ങൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങ് അറ്റത്തേക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ പിള്ളേരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഇനി ഇവിടുന്ന് പോകാനുള്ള വഴി കാണിച്ചു തരാം ഇങ്ങനെ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ചുറ്റും വെള്ളമൊക്കെ ആയിട്ട് ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ നമ്മുടെ ആൽഫി അവിടെ ഉണ്ട് കേട്ടോ ആൽഫിയും ഭാവിയൊക്കെ ഇവിടെ നേരത്തെ വന്ന് സെറ്റിൽ ആയേക്കാം ഹായ് ദോസുട്ടാ എന്താണ് ആ ഓക്കെ ഇവിടെ ഗൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പക്ക നാച്ചുറൽ സെറ്റപ്പിലാണ്ടോ ചെയ്തേക്കണേ കണ്ടില്ലേ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓ എൻ്റെ പൊന്നെ നിങ്ങൾ നോക്കി ആ ഒരു വ്യൂ ആ അപ്പൊ ഇതൊരു റൂമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അല്ലേ ഇതൊരു കേവ് ആയിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം ഇതാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയുടെ അവിടെ നിന്ന് നോക്കിയേ അടിപൊളി വ്യൂസും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നോക്കിയേ വെള്ളച്ചാട്ടം കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതാണ് റൂം അപ്പൊ ഈ ഒരു റൂമിന്റെ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് 100,000 രൂപയാണ് കേട്ടോ പക്ക ലക്ഷൂറിയസ് ആയിട്ടാണ് ഈ ഒരു റൂം പടുത്തേക്കണത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഈ വഴിയാണ് ഇതിലേക്ക് കയറുന്നത് കേട്ടോ പാൽഫൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ നോർമലി എന്താ പറയാ കാർഡ് യൂസ് ചെയ്ത് വൈഫൈ യൂസ് ചെയ്തിട്ട് കയറാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രീമിയത്തിന്റെ ഹൈ എൻഡ് എന്ന് പറയില്ലേ ആ ഒരു സെറ്റപ്പാണ് കണ്ടില്ല ഇവിടെ ഒരു ചെറിയൊരു പൂള് പോലെയുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബെഡാണ് ഏറ്റവും അടിപൊളി കണ്ടില്ലേ ശരിക്കും ഒരു കേവ് സെറ്റപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഒരു ബെഡ് പിന്നെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഇവിടെ നിന്നാണ് ഒരു വ്യൂ ട്ടാ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് അകത്തുനിന്നുള്ളൊരു വ്യൂ ട്ടാ കണ്ടില്ലേ പിന്നെ ഇനിയുള്ളത് ഇവിടുത്തെ ബാത്റൂമിൻ്റെയാണ് കേട്ടോ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നോക്കിയേ കിടന്നുറങ്ങാം അത്ര സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കണ്ടാൽ അറിയാം ഫുള്ള് ഗോൾഡൻ കളറൊക്കെ ഉണ്ട അപ്പം ഇതാണ് ഇവിടുത്തെ ബാത്റൂം ബാത്ത് ടബ് ദേ കാണാൻ പറ്റും നമുക്ക് അതിലേക്കുള്ള ലൈറ്റും അതുപോലെ തന്നെ വേറെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ബാത്ത് ടബിലേക്കുള്ള ഈ വെള്ളമല്ലേ ഈ ഒരു പൊസിഷനിൽ നിന്ന് വരും അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർഫോള് പോലും വരും ഇതൊരു ബാത്റൂമാണ് നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ നോക്കിയേ അതുപോലെ തന്നെ ഇതിൻ്റെ 2 സ്റ്റെയറാണ് ഈ 2 സ്റ്റെയറും കൂടിയാണ് നമുക്ക് ഡെയിലി 1 ലാക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു 1st stair കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊരു പോർഷനും കൂടി ഉണ്ട് അപ്പോൾ ഗൈസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലത്തെ സെക്ഷനിൽ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ സെക്ഷൻ മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ മുകളും ഇതുപോലെ തന്നെ നല്ല പ്രീമിയം ടൈപ്പായിട്ട് അവർ എന്താ പറയുക അത് ചെയ്തിട്ടുണ്ട് കാണാനൊക്കെ ഭയങ്കര രസമാണ് പോരാത്തതിന് നല്ല അറ്റ്മോസ്ഫിയറും ഉണ്ടാവും നല്ല മഴയും കാര്യങ്ങളായിരുന്നു എന്നാലും നമ്മൾ പരമാവധി നോക്കിയിട്ടുണ്ട് എല്ലാം കവറപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ആൽഫിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ് വിസ്മരിക്കോ അടിപൊളിയായിരുന്നല്ലേ ഒന്നും പറയാനില്ല ഇടുകൂടും ഉണ്ട് ഫ്രീക്കൻ യോ മാൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞാനും ആൽഫിയായിട്ട് പുറത്തേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവരും പോയിരുന്നില്ല അപ്പൊ സത്യം പറഞ്ഞ ഞങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ 3 പേരും PT സാർമാരാണ് പണ്ട് ചെറുപ്പത്തിലെ തൊട്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ വന്നാണ് അപ്പൊ എന്താ പറയാ നല്ലൊരു സ്ഥലമാണ് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് അതുപോലെ നല്ല കോസ്റ്റ്ലി ആണ് അപ്പൊ മെയിൻലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ മഴയത്തൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട് വിഷയത്തിന് കോസ്റ്റ്ലി ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റാത്തൊരു അവിടെ ചെന്ന് നമുക്കിതൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡെലിക്കേറ്റ് ചെയ്യണത് അല്ലാണ്ട് നമ്മൾ ഇതൊരു ഷോ ആയിട്ട് ചെയ്യണതല്ല ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണ് അത് റോ ആയിട്ട് നിങ്ങളെ കാണിക്കുക ആ ഒരു ഇതിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്തേക്കണം അല്ലാണ്ട് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വായിട്ട് പോയാണ് അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ദിസ് ഇസ് നജീൻ വിസ്മരിയ പറഞ്ഞോ അഭിഷേക് ഡോഡോ സൈനിങ് ഓഫ് ടക്ക് എന്ന് പോയിട്ട് മുമ്പോട്ട് വരാം ബൈ ഗൈസ്.